സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇപ്രാവശ്യം ദൈവം മോശയോടെയാണ് പറയുന്നത് കൽഫലകങ്ങൾ ഉണ്ടാക്കാൻ, എന്നിട്ട് നാഥൻ അതിൽ എഴുതുമെന്ന്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചിട്ടുള്ള ഒരു ഏട് തന്നെയാണിത്. പുറപ്പാട് 33-34 അധ്യായങ്ങൾ. ദൈവത്തിന്റെ കാരുണ്യവും മനുഷ്യന്റെ തുറവിയും കൈകോർക്കുന്നത് പോലെ ഈ ഫലകങ്ങൾ നിലകൊള്ളുകയാണ്. അവർ തങ്ങളുടെ കർണാഭരണങ്ങൾ ഒരുക്കിയാണ് അന്ന് സ്വർണ്ണ കാളക്കുട്ടിയെ വാർത്തത്. ഇനിയും ഏറെ സ്വർണ്ണാഭരണങ്ങൾ അവർക്കുണ്ട്. ഇനി മുതൽ അങ്ങോട്ട് അതൊന്നും അവർ അണിയുന്നില്ല. ദൈവസമാഗമത്തിനായി ഒരു കൂടാരം മോശ ഒരുക്കി ഇസ്രായേലിന്റെ പാളയങ്ങളിൽ നിന്ന് തെല്ലെ അകലെ മാറി. അവൻ അതിൽ പ്രവേശിച്ച് ദൈവത്തോട് സംവദിക്കുന്ന സമയം ഇസ്രായേലിൽ ഓരോരുത്തരും താന്താങ്ങളുടെ കൂടാരത്തിന് പുറത്ത് കണ്ണുനട്ട് അവിടെ നോക്കി കാത്തിരിക്കും. സീനായുടെ ഉയരങ്ങളില്ലാത്ത ഒരു ദൈവസമാഗമമാണിത്. എന്റെ അയൽപ്പക്കത്തൊരു ദൈവകൂടാരം, പക്ഷേ അതിത്തിരി വിട്ടുമാറിയാണ് നിലകൊള്ളുന്നത്. ഞാൻ ദൈവത്തിൽ നിന്ന് ഇനിയും അകന്നിരിക്കുന്നുവെന്ന് കുറിക്കാൻ തന്നെ ആകണമിത്. വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുമ്പോൾ ഈ കൂടാരവും നമ്മുടെ കൂടാരങ്ങളും തമ്മിലുള്ള അന്തരമില്ലാതെയാകുന്നുണ്ട്. നമ്മളുടെ ഇടയിൽ കൂടാരമടിച്ചുവെന്നാണ് അക്ഷരാർത്ഥത്തിൽ യോഹന്നാൻ അന്ന് അതിനെക്കുറിച്ച് പറഞ്ഞത്. അത് ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് ഇല്ലാതാകുന്ന അകലമല്ല. ഞാൻ എത്ര വാശി പിടിച്ചിരുന്നിട്ടും പാപത്തിൻ്റെ വഴിയിൽ അമർന്നിട്ടും ദൈവം താഴ്മയോടെ എൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ടാണ്. ഇന്ന് മോശയോടെ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പ്രകടമാക്കുന്നതും അതൊക്കെ തൻ്റെ സ്വഭാവമായി പകർന്നു കൊടുക്കുന്നതും അതുകൊണ്ടാണ്. അവിടുന്ന് നമ്മിൽ കാരുണ്യവും കൃപയും സദാ ചൊരിയുന്നു. അവിടുന്ന് നന്മകൾ പ്രകടമാക്കുന്നു. നന്മയെന്നത് ഒരു ദൈവ സ്വഭാവം മാത്രമല്ല, അവിടുത്തെ നിയോഗങ്ങളുടെ പരിണിതി കൂടിയാണത്. കഴിഞ്ഞ ദിവസം റോമർ 8 കണ്ടതുപോലെ എല്ലാം താൻ സ്നേഹിക്കുന്നവർക്കായി അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന്, അതിനായി ദൈവം നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നുവെന്ന് സുനർഗയോ. നാം അവിടുത്തോടുകൂടെ പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതും ഇതേ താളത്തിൽ തന്നെയാണ്. അതിനാൽ നന്മയെന്നത് ഒരു ധാർമ്മിക ചരണഗതിയാണ്, ആൻ എത്തിക്കൽ ഡിറക്ഷണൽ പിച്ച്. ദൈവം നന്മയായിരിക്കുന്നത് പോലെ നമ്മളും നന്മകളെ സാധ്യമാക്കുന്നവരും സദാ പുണരുന്നവരുമാകണം. അതേസമയം തൻ്റെ ഉടമ്പടികളെ ലംഘിക്കുന്നവരെ നിരവധി തലമുറകളോളം ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായൊരു ദൈവമാണ് താനെന്നും നാഥൻ പറയുന്നുണ്ട്. ഒരു പ്രണയിയുടെ കുശുമ്പ് പോലെയാണ് ഈ അസഹിഷ്ണുത. ഇന്നലെ നാം കണ്ട ആ ദാമ്പത്യ രൂപകത്തോട് ഇത് ചേർത്ത് വായിക്കാവുന്നതാണ് ദൈവത്തിന് സഭയോടുള്ള അടക്കാത്ത പ്രണയം. ഭാര്യ ഭർത്താക്കന്മാരെന്ന പോലെ ഇന്ന് സഭയിലെ ഏറ്റവും സമുന്നതനായ ഒരു ധാർമ്മിക ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ അൽഫോൺസസ് ലിഗോരിയുടെ തിരുനാളാണ്. 2021 അദ്ദേഹത്തിനെ പ്രത്യേകമായി അനുസ്മരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ എഴുതി, സുവിശേഷത്തിൻ്റെ കനപ്പെട്ട നിബന്ധനകൾ, റാഡിക്കൽ ഡിമാൻഡ്സ് ഓഫ് ഗോസ്പെൽ, മനുഷ്യൻ്റെ ബലഹീനതയെ അവഗണിച്ചുകൊണ്ടായിരിക്കരുത് പ്രഘോഷിക്കപ്പെടേണ്ടത്. അങ്ങനെ വന്നാൽ സുവിശേഷവും മനുഷ്യനും തമ്മിലുള്ള അകലം വർദ്ധിക്കാനിടയാകുകയുള്ളൂ. പകരം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു സംവിധാനമാകണമത്. ഈ വിശുദ്ധൻ തൻ്റെ ആധ്യാത്മിക ധാർമ്മിക പ്രഘോഷണങ്ങളിലൂടെ ഇതാണത്രേ പകർന്നത്. ഇന്നിപ്പോൾ തുടക്കത്തിൽ നാം ധ്യാനിച്ച ആ അകന്നിരിക്കുന്നൊരു കൂടാരം, പിന്നെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ധാർമ്മികമായ വഴികൾ, ഇതെല്ലാം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഇന്ന് സങ്കീർത്തനം 103 പുറപ്പാടിൻ്റെ ഈ അനുഭവത്തെ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, അകലങ്ങളെ ഇല്ലാതാക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, നമ്മുടെ വീഴ്ചകളെ തക്കവിധം ശിക്ഷിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹശീലത്തെക്കുറിച്ച്, നമ്മുടെ വീഴ്ചകളുടെ കണക്കുകളെ തലമുറകളോളം പടർത്തിവിടാതെ നമ്മിൽ തന്നെ കണക്ക് തീർക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഇന്ന് സങ്കീർത്തനം 103 എൻ്റെ ആത്മാവേ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. കാരുണ്യത്തിൻ്റെ ഈ ആത്മഗതിയെ സംബന്ധിച്ച ഒരു ആത്മഗതം തന്നെയാണിത്. ദൈവം തൻ്റെ വഴികൾ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തുവെന്നാണ് ഇതിനെക്കുറിച്ച് സങ്കീർത്തനം പറയുന്നത്. പുറപ്പാട് 34:6 ആധാരമാക്കി അവിടുന്ന് തലമുറകളോളം ശിക്ഷിക്കുമെന്നൊരു താക്കീത് ഇവിടെ മയത്തിൽ ഈ സങ്കീർത്തനം ഉപേക്ഷിച്ച് കളഞ്ഞതുപോലെ തോന്നും. കാരുണ്യത്തിൻ്റെ വാതിലുകൾ അത്രമാത്രം മലർക്കെ തുറന്നിടുകയാണ് ഈ ദൈവാനുഭവം. ദൈവത്തിൻ്റെ നന്മ എൻ്റെ ജീവിതത്തെ സംതൃപ്തിയാൽ നിറയ്ക്കുന്നുവെന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ നന്മ എന്നെ ആഭരണം അണിയിക്കുന്നു എന്നൊരർത്ഥം കൂടിയുണ്ട്. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ആടെ ആഭരണങ്ങൾ മേലിൽ അണിയേണ്ട എന്ന് ദൈവം അവരോട് കൽപ്പിച്ചത് എന്ന്. മോശ ഇന്നലെ ദൈവകാരുണ്യത്തിനായി യാചിക്കുമ്പോൾ അവിടുന്ന് വയ്ക്കുന്ന ഒരു കണക്ക് പുസ്തകത്തെക്കുറിച്ചൊരു പരാമർശമുണ്ട്, ഒരു രൂപകമാണത്. കൊളോസ്യർ 1:24 ഈ കണക്ക് പുസ്തകം ക്രിസ്തുവിൻ്റെ കുരിശുമരണത്താൽ ഉന്മൂലനം ചെയ്യപ്പെട്ടുവെന്നും പറയപ്പെടുന്നുണ്ട്. ദൈവം ഒരു കണക്ക് പുസ്തകവും വയ്ക്കുന്നില്ല, വീണ്ടെടുക്കുന്നേയുള്ളൂ. മോശ കണ്ട ആ ദൈവകാരുണ്യത്തിൻ്റെ മുഖശോഭ നാം നല്ല മിഴിവോടെ കാണുകയാണിന്ന് ക്രിസ്തുവിൽ. ക്രിസ്തു തന്നെയാണ് ദൈവകാരുണ്യത്തിൻ്റെ മുഖമെന്ന് സഭ ആവർത്തിച്ച് ഈ സമയങ്ങളിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ന് സുവിശേഷത്തിൽ മത്തായി 13:36 മുതൽ നാഥൻ കളകളുടെയും വിളകളുടെയും ഉപമ വിശദീകരിക്കുകയാണ്.
വിത്ത് വിതച്ചത് മനുഷ്യപുത്രനാണ് എന്നാണ് നാഥൻ പറയുന്നത്. മനുഷ്യപുത്രൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചവൻ്റെ ഭാവമാണത്. കാരുണ്യത്തിൻ്റെയും എളിമയുടെയും മൂർത്തി, അതാണ് ആ അപദാനം. ക്രിസ്തുനാഥൻ തന്നെ തന്നെ അങ്ങനെയാണ് എപ്പോഴും വിളിക്കാറ്. മാത്രമല്ല, നല്ല വിത്തുന്നത് സ്വർഗരാജ്യത്തിൻ്റെ മക്കളായ മനുഷ്യരാണത്രേ. ദൈവത്തിൻ്റെ പദ്ധതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പോലെ ആയിത്തീർന്ന മനുഷ്യമക്കൾ, ദൈവവചനത്തെ ഉടലാർന്നവർ, വചനം മാംസം ധരിച്ചവർ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നാം ആദ്യം കണ്ടതുപോലെ നമ്മളാകുന്ന വിത്തുകളെല്ലാം മണ്ണെന്ന ഈ കൂടാരത്തിൽ കാത്തു നിൽക്കുകയാണ് ദൈവത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട്. കാരണം നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവപുത്രൻ ഒരു മനുഷ്യപുത്രനായി തന്നെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുനാഥൻ ആൾക്കൂട്ടങ്ങളിൽ നിന്ന് തന്നെ അകന്നു മാറി വീട്ടിൽ പ്രവേശിച്ചുകൊണ്ടാണ് ഈ വിശദീകരണം പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാം. ആൾക്കൂട്ടത്തിൻ്റെ ഭാഷയല്ല, ദാമ്പത്യ സ്നേഹത്തിൻ്റെ ഇഴയടുപ്പമുള്ള ഹൃദയഭാഷയാകണം അത്. ഇന്നലെ നാം കണ്ടതുപോലെ ഇന്ന് പുറപ്പാടിലും സമാനമായി സമാഗമ കൂടാരം ആൾക്കാരുടെ പാളയങ്ങളിൽ നിന്ന് തെല്ലകലെ നിലകൊള്ളുന്നതും നാം ധ്യാനിച്ചത് ഈ വെളിച്ചത്തിൽ തന്നെയാണ്. അന്ന് സീനായുടെ ചുവട്ടിൽ ഉയർന്നു കേട്ടതുപോലെ ഒരു യുദ്ധാരവം, അതായത് മാനുഷിക ആഹ്ലാദങ്ങളുടെ ആരവം, കൊലവിളികൾ, ഇതെല്ലാം മാറ്റിവെച്ചിട്ട് വേണം തെല്ലകലെ നമുക്കായി കാത്തിരിക്കുന്ന ദൈവത്തിലേക്ക് കണ്ണെന്നിട്ട് കാതും കുറിപ്പിച്ച് നാം ഇരിക്കാൻ. എന്നിട്ട് അവൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അവൻ്റെ ഹൃദയഭാഷകൾ കേട്ടുകൊണ്ട് ക്ഷമയോടെ നിലകൊള്ളാനും നടക്കാനും നമുക്കിനിയുമാകണം. ഇവിടെ മനുഷ്യപുത്രനാണ് വിത്ത് വിതയ്ക്കുന്നത്. അനാധ്യായ ദൈവിക പദ്ധതിയുടെ പുതിയ ഒരു ഏട് രൂപം കൊണ്ടിരിക്കുന്നു ക്രിസ്തുവിൽ, അല്ലെങ്കിൽ അതിൻ്റെ പരിണതി എത്തിക്കഴിഞ്ഞു. പരിണാമം, ഇനി അതിൻ്റെ പരിപൂർത്തി. നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അറിയുന്നവൻ പഴയവ മാത്രമല്ല ഈ പുതിയവയും നോക്കി കണ്ടെത്തും, സ്വന്തമാക്കും. മത്തായി 13:52. അവൻ്റെ വീട്ടകങ്ങളെ ഈ പുതുമ കൊണ്ട് അവൻ ചമയ്ക്കും.